ക്രൂശിതനെങ്കിലും ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് ലഭിച്ചതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹൃദയത്തിൽ സന്തോഷമുള്ളവരായി ദൈവത്തോടുള്ള സ്നേഹത്തിൽ ആത്മാവിലും സത്യത്തിലും നമുക്കവനെ ആരാധിക്കാം. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയ ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. ഗലാത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളും ഞാനും ഇന്ന് ക്രൂശിതരാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ലോകവുമായും ലോകത്തിനെന്നോടും ബന്ധമില്ലാത്ത വിധത്തിൽ, പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ ലോകത്തിനും ലോകമെനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് പൗലോസിന് പറയുവാനുള്ള ഒരു പദം അതാണ് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ വളരെ പ്രേരണ നൽകിയ വാക്ക്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. നാം ക്രൂശിൽ പ്രശംസിക്കുന്നവരായിരിക്കണം. അത് വെറും ഒരു തടിക്കഷണം കൊണ്ട് ക്രൂശ് തീർത്തിട്ട് ആ ക്രൂശിനെ പ്രശംസിക്കുന്നവരാകുക എന്നുള്ളതല്ല. ക്രൂശില്ലാത്ത ക്രിസ്തുവും ക്രിസ്തുവില്ലാത്ത ക്രൂശും ഇന്ന് പ്രശംസിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഉള്ള ക്രൂശ്, ക്രൂശിതനായ ക്രിസ്തു, അതാണ് പ്രശംസിക്കപ്പെടേണ്ടത്. ഇവിടെ നാം കാണുന്നത് പൗലോസ് അപ്പോസ്തോലൻ തന്റെ ജീവിതത്തിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് അപ്പോസ്തോലൻ പറയുകയുണ്ടായി. അപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് പൗലോസ് അപ്പോസ്തോലന്റെ പ്രശംസാ വിഷയം, അതാണ് പൗലോസിന്റെ പ്രസംഗ വിഷയം. ഇന്ന് നിങ്ങളും ഞാനും ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ക്രൂശിതനായ ക്രിസ്തുവാണ്. ക്രൂശിതനെങ്കിലും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, അവനാണ് നമ്മളുടെ പ്രശംസാ വിഷയം. ഇവിടെ ഇംഗ്ലീഷിൽ നാം കാണുന്ന വാക്ക് ബട്ട് മേ ഇറ്റ് നെവർ ബി ദാറ്റ് ഐ വുഡ് ബോസ്റ്റ് എക്സെപ്റ്റ് ഇൻ ദ ക്രോസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് പ്രശംസിക്കുവാൻ ഇടവരരുത്. നാം ഒരു ഇംഗ്ലീഷ് പാട്ടിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇൻ ദ ക്രോസ് ബി മൈ ഗ്ലോറി എവർ. ക്രൂശിൽ മാത്രമായിരിക്കണം എന്നും എന്റെ പ്രശംസ. ഈ ജീവിതയാത്രയിൽ നമ്മുടെ പ്രശംസ ക്രൂശിൽ മാത്രമായിരിക്കണം, ക്രൂശിതനായ ക്രിസ്തുവിൽ മാത്രമായിരിക്കണം, ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ മാത്രമായിരിക്കണം നമ്മുടെ പ്രശംസ. ഇന്ന് രാവിലെയും കർത്താവിനെ ആരാധിക്കുവാനായി നാം അടുത്തു വരുമ്പോൾ സഭയായി വ്യക്തികളായി കർത്താവിനെ ആരാധിക്കുന്ന ഓരോ നിമിഷവും ക്രൂശിതനായ ക്രിസ്തു, അവനാണ് നമ്മുടെ പ്രശംസാ വിഷയം, അവനാണ് നമ്മുടെ സബ്ജക്ട് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. അവൻ മാത്രമാണ് നമുക്ക് ആ മഹത്വം നൽകുവാനുള്ള വ്യക്തിയായിട്ട് മരിക്കുന്നത്. എന്തുകൊണ്ടാണ് നാം ക്രൂശിൽ പ്രശംസിക്കേണ്ടത്? എഫേസ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ക്രൂശിൽ പ്രശംസിക്കേണ്ടതിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഫേസ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, അവിടെ നാം കാണുന്നു, ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ. അതെ, ക്രൂശിൽ ദൈവത്തോടുള്ള ശത്രുത്വം ഇല്ലാതാക്കി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് അവൻ ക്രൂശിന്മേൽ വെച്ച്
ശത്രുത്വം ഇല്ലാതാക്കി. നിങ്ങളും ഞാനും ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. നിങ്ങളും ഞാനും ദൈവത്തിന് പുറം തിരിഞ്ഞ് നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ശത്രുക്കളായി നാം തീർന്നു. ദൈവം നിങ്ങളെയും എന്നെയും സ്നേഹിക്കുമ്പോഴും ദൈവത്തിന്റെ എതിരാളികളായി, ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവരായി, ദൈവത്തിന്റെ ശത്രുക്കളായി നിങ്ങളും ഞാനും ആയിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് അവൻ ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ. ഇവിടെ നാം മുകളിൽ നിന്നുള്ള വാക്യം വായിക്കുമ്പോൾ പരിച്ഛേദനക്കാരും പ്രകൃതിയാൽ ജാതികളുമായിരുന്ന രണ്ട് കൂട്ടരെ കാണുവാൻ കഴിയും. നിങ്ങളും ഞാനും പ്രകൃതിയാൽ ജാതികളായിരുന്നു. എന്നാൽ പരിച്ഛേദനക്കാർ എന്നുള്ള യഹൂദന്മാരും നമ്മളും തമ്മിൽ വലിയൊരു ശത്രുത്വം ഉണ്ടായിരുന്നു. എന്നാൽ ആ ശത്രുത്വം ഇല്ലാതാക്കുവാൻ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. 14 വാക്യം, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. 15 വാക്യം, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിക്കുവാനും. അപ്പോൾ നിങ്ങളും ഞാനും യഹൂദന്മാരിൽ നിന്ന് വ്യത്യസ്തരായി മറ്റൊരു പക്ഷമായി മറ്റൊരു കൂട്ടമായി നിന്നവരാണ്. എന്നാൽ നമ്മെയും ഒന്നാക്കുവാൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ കഴിഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണം കൊണ്ട് യഹൂദനെന്നോ യവനനെന്നോ ഉള്ള വ്യത്യാസം ഇല്ലാതാകുകയും നിങ്ങളും ഞാനും യഹൂദന്മാരോടൊപ്പം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നായി തീരുവാനും ഇടയായി. തന്നെയുമല്ല, നാം എല്ലാവരും ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നവർ, നാം പാപികളായിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നവർ ഇന്ന് ആ ശത്രുത്വം മാറി ദൈവത്തിന്റെ മക്കളായി തീർന്നു, ദൈവത്തിന്റെ മിത്രങ്ങളായി തീർന്നു, യേശു ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളായി തീർന്നു. അതുകൊണ്ട് ക്രൂശിൽ നാം പ്രശംസിക്കണം. കാരണം ക്രൂശ് രണ്ട് പക്ഷങ്ങളെ ഒന്നാക്കി മാറ്റി, നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കി, ദൈവത്തോടുള്ള ശത്രുത്വം മാറ്റി തന്നു. രണ്ടാമതായി നാം ക്രൂശിൽ പ്രശംസിക്കേണ്ടതിന്റെ കാരണം, കൊലോസി ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1:20 വാക്യത്തിൽ കാണുവാൻ കഴിയും. കൊലോസി ലേഖനം 1:20, അവൻ ക്രൂശിൽ ചരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. യേശു ക്രിസ്തു മുഖാന്തരമാണ് സമാധാനം വന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരമാണ് സമാധാനം വന്നത്. അതുകൊണ്ട് ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പോൾ യേശു ക്രിസ്തു താൻ ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഉണ്ടായ രണ്ടാമത്തെ കാര്യം, ക്രൂശിൽ ക്രിസ്തു ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടായി. യേശു ക്രിസ്തു ക്രൂശിൽ രക്തം ചൊരിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്ന നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാൻ, നിരപ്പുണ്ടാകുവാൻ, ദൈവത്തിന്റെ മുമ്പാകെ നാം സമാധാനമുള്ളവരായി തീരുവാൻ ഇടയായി. അതിന്റെ അർത്ഥം, യേശു ക്രിസ്തു ക്രൂശിൽ രക്തം ചൊരിഞ്ഞതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമാധാനത്തോടെ നിൽക്കുവാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ, നേരത്തെ ശത്രുക്കളായിരുന്നു, നേരത്തെ നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ സമാധാനമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് യുദ്ധമില്ലാതെ, നമുക്ക് ശാന്തതയുള്ള ഒരു കണ്ടീഷൻ, ശാന്തതയുള്ള ഒരു അവസ്ഥ അത് തന്നു. എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ മിത്രങ്ങളായി, ദൈവത്തോട് സമാധാനമുള്ളവരായി, സമയവ്യത്യാസം കൂടാതെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ പ്രാപ്തിയുള്ളവരായി, ദൈവത്തോട് നമ്മുടെ എന്ത് കാര്യങ്ങളും ചെന്ന് അപേക്ഷിക്കുവാൻ പ്രാപ്തിയുള്ളവരാക്കി ദൈവം നമ്മളെ തീർത്തു. ആ സമാധാനം നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് ക്രൂശ് മുഖാന്തരമുണ്ടായ രണ്ടാമത്തെ പ്രയോജനം, ക്രൂശിലെ രക്തം കൊണ്ട് യേശു ക്രിസ്തു നമുക്ക് സമാധാനം നൽകി, ദൈവത്തോട് സമാധാനം നമുക്ക് ഉണ്ടായി. മൂന്നാമതായിട്ട് കൊലോസ് ലേഖനം 2:14 വാക്യത്തിൽ നാം അടുത്ത കാര്യം കാണുന്നു. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ
നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തു മായിച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ മൂന്നാമതായിട്ട് ന്യായപ്രമാണം നമുക്ക് വിരോധവും പ്രതികൂലവും ആയ കയ്യെഴുത്ത് എഴുതിയിരുന്നു. അതെന്താണ്? നിങ്ങളും ഞാനും പാപികളാണ്, ന്യായവിധിക്ക് യോഗ്യരാണ്, പാപം ചെയ്യുന്നവരെല്ലാം ശിക്ഷാവിധിക്ക് യോഗ്യനാണ്, പാപി നരകത്തിൽ പോകണം എന്നുള്ള വലിയ ഒരു കയ്യെഴുത്ത്. ആ കയ്യെഴുത്ത് നമുക്ക് വിരോധമായ കയ്യെഴുത്തായിരുന്നു, നമുക്ക് പ്രതികൂലമായ കയ്യെഴുത്തായിരുന്നു. ആ കയ്യെഴുത്ത് നിമിത്തം, ആ ന്യായവിധി നിമിത്തം, ന്യായപ്രമാണം മുഖാന്തരം നാം പാപികളെന്ന് വിളംബരം ചെയ്യപ്പെടുന്നത് കൊണ്ട്, ദൈവത്തിന്റെ നീതിന്യായ കോടതിയിൽ നമ്മൾ പാപികളാകുന്നത് കൊണ്ട് നിങ്ങൾക്കും എനിക്കുമുള്ള ശിക്ഷ നിത്യം നരകമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു തന്റെ ക്രൂശിലെ മരണത്താൽ നമുക്ക് വിരോധമായിരുന്ന, പ്രതികൂലമായിരുന്ന ആ കയ്യെഴുത്ത് മായിച്ചു. ഓ, നിങ്ങളുടെയും എന്റെയും ന്യായവിധി മാറി. റോമറിട്ടിന്റെ ഒന്നിൽ വായിക്കുന്നത് പോലെ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മാറ്റുവാൻ ആ ക്രൂശിന് കഴിഞ്ഞു, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കെതിരെയുള്ള ആ കയ്യെഴുത്ത് മായ്ക്കപ്പെട്ടു. നിങ്ങൾക്കും എനിക്കും ഇനിയും പാപി എന്നുള്ളതിന്റെ ശിക്ഷ, ആ നരകം ഇല്ല. നമ്മുടെ നരകം എന്നുവന്നേക്കുമായിട്ട് മാറി. അതുകൊണ്ട് നാം ക്രൂശിൽ പ്രശംസിക്കണം. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമാണ് നമ്മുടെ ന്യായവിധി മാറ്റിയത്. നാലാമതായിട്ട് ഈ കൊലോസ് ലേഖനം 2:15 നാം വായിക്കുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, അവരെ പരസ്യമായ കാഴ്ചയാക്കി. വാഴ്ചകളെയും അധികാരങ്ങളെയും, നമുക്കറിയാം പിശാചിന്റെ വാഴ്ചയ്ക്കും അധികാരത്തിനും പൈശാചിക ശക്തിക്കും കീഴ്പ്പെട്ടവരായിരുന്നു നാം. അതെ, ആ അധികാരത്തെ ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടുവാൻ ക്രൂശിൽ വെച്ച് യേശു ക്രിസ്തു ഇടയാക്കി. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം കൊണ്ട് ഇടയായി. നാം വായിക്കുന്നത് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നാണ്. യേശു ക്രിസ്തു പിശാചിനെ തോൽപ്പിച്ചത് ക്രൂശിൽ വെച്ചാണ്, ക്രൂശിലെ മരണത്താലാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ തന്റെ ചോര ചിന്തി, നിങ്ങൾക്കും എനിക്കും വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമുക്ക് പകരമായി ക്രൂശിൽ മരിക്കുമ്പോൾ അവന്റെ ക്രൂശിലെ മരണം കൊണ്ട് അവൻ പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് ഉറക്കെ വിളിച്ചു പറഞ്ഞത്, ഉറക്കെ പറഞ്ഞത് നിവൃത്തിയായി എന്ന്. പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു, പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. അതെ, നിവൃത്തിയായി എന്ന, ടെറ്റലിസ്റ്റായി എന്ന ആ വാക്ക്, ആ പദം വരുന്നത് ഒരു റോമൻ സൈന്യാധിപൻ താൻ യുദ്ധം ചെയ്യുന്ന ആ ശത്രുവിനെ പൂർണമായും തകർത്ത് ആ ശത്രുവിന്റെ മേൽ പൂർണ്ണ ജയം പ്രാപിക്കുമ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്ന വാക്കാണ് ടെറ്റലിസ്റ്റായി. ശത്രുവിന്റെ മേൽ ജയോത്സവം കൊണ്ടാടുന്ന ഒരു സൈന്യാധിപൻ ഉറക്കെ പറയുന്ന വാക്ക്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ശത്രുവായ പിശാചിനെ ക്രൂശിന്മേൽ തകർത്ത് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി ഉറക്കെ വിളിച്ചു പറഞ്ഞ വാക്കാണ് നിവൃത്തിയായി എന്ന്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരു മരണമായിരുന്നു. എ സെലിബ്രേഷൻ ഓവർ ദ പവർ ഓഫ് ഡെത്ത്, ഓവർ ദ ഡെവിൾ. അതാണ് നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജയം വരിച്ചു. ഹാവിംഗ് ട്രയംഫ്ഡ് ഓവർ ദം ത്രൂ ഹിം, അവൻ ജയോത്സവം കൊണ്ടാടി, അവരുടെ മേൽ ഓടിക്കയറുകയായിരുന്നു, അവരുടെ മേൽ ജയം വരിക്കുകയായിരുന്നു, അവരെ ഒന്നുമില്ലാത്തവരാക്കി തീർക്കുകയായിരുന്നു, പിശാചിനെയും അവന്റെ സൈന്യത്തെയും. നാം ഇന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് ക്രൂശിൽ പ്രശംസിക്കുവാൻ കഴിയും. ക്രിസ്തുവില്ലാത്ത ക്രൂശല്ല, ക്രൂശില്ലാത്ത ക്രിസ്തുവല്ല, ക്രിസ്തുവുള്ള ക്രൂശ്, നമ്മുടെ കർത്താവ് മരിച്ച ക്രൂശ്, നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ച ആ ക്രൂശിന്റെ ആ രംഗം നാം കാണുമ്പോൾ ഇന്ന് രാവിലെയും നമ്മുടെ ഹൃദയത്തിലൂടെ ആ ചിന്തകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. നിങ്ങളെയും എന്നെയും പ്രതി അവന്റെ മേൽ നമ്മുടെ പാപം ചുമത്തപ്പെട്ടപ്പോൾ ഗെത്സമന തോട്ടത്തിൽ അവന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരുന്നു.
അവൻ പിന്നെയും ദൈവസന്നിധിയിലേക്ക് ചെന്ന് അവൻ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീങ്ങണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ ആകട്ടെ. ഗെത്സെമന തോട്ടത്തിൽ നിന്നും നമ്മുടെ കർത്താവിനെ ആ പടയാളികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എത്ര ക്രൂരമായി അവനെ മർദ്ദിച്ചു. അവന്റെ മുഖത്ത് നിന്ന് രോമം പറിച്ചെടുക്കുന്ന രംഗം, അവന്റെ മുഖത്ത് തുപ്പുന്ന രംഗം, അവനെ പുറം കൈകൊണ്ട് അവന്റെ മുഖത്ത് അടിക്കുന്ന രംഗം, നമ്മുടെ കർത്താവിന്റെ പുറം ഉഴവു ചാലുകൾ പോലെ അടിച്ചു നീളത്തിൽ കീറുന്ന രംഗം, നമ്മുടെ കർത്താവിനെ അർത്ഥനഗ്നനാക്കി നിർത്തി അവനെ അപമാനിക്കുന്ന രംഗം, അവന്റെ തലമേൽ ഒരു മുൾക്കിരീടം വെച്ചിട്ട് അവന്റെ കയ്യിൽ ഒരു കോല് കൊടുത്തിട്ട് ഓ യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുന്ന, അവനെ നിന്ദിക്കുന്ന, അവനെ ആക്ഷേപിക്കുന്ന രംഗം. പിന്നെയും ആ ഗബദ്ധയിൽ, ആ കൽത്തളത്തിൽ നമ്മുടെ കർത്താവിനെ എത്ര ക്രൂരമായി അവർ ദണ്ഡനം ചെയ്തു, എത്ര ക്രൂരമായി അവനെ അടിച്ചു. അവന്റെ ദേഹമാസകലം രക്തം വാർന്നൊഴുകുന്ന വിധത്തിൽ അവനെ അടിക്കുകയായിരുന്നു. എന്നിട്ട് അവനെ വലിച്ചുകൊണ്ട് അവനെ പിന്നെയും ആ ക്രൂശ് ചുമപ്പിച്ച് ആ ഗോൽഗോഥായിലേക്ക് നടത്തുന്നു. അവിടെ അവനെ ആ ക്രൂശിൽ മൂന്ന് കാരിരുമ്പാണികളിൽ തറച്ച് ഉയർത്തുന്നു. അവിടെ ആ കുഴിയിലേക്ക് അവനെ ആ ക്രൂശ് എടുത്തിടുമ്പോൾ അവന്റെ അസ്ഥികളൊക്കെയും വേർപെടത്തക്ക വിധത്തിൽ, ഓ എത്രയോ വേദനാജനകമായ നിലയിൽ നമ്മുടെ കർത്താവ് ആ ക്രൂശിൽ കിടക്കുകയാണ്. മൂന്ന് നീണ്ട കുരിരുട്ടിന്റെ മണിക്കൂറുകളിൽ, ആ അന്ധകാരത്തിന്റെ മണിക്കൂറുകളിലൂടെ അവൻ കടന്നു പോകുമ്പോൾ, രാവിലെ ആ 9 മണി മുതൽ ആ ഉള്ള സമയം ഒന്ന് ഓർത്തു നോക്കുക, ആ സൂര്യന്റെ ചൂടേറ്റ് നമ്മുടെ കർത്താവ് ആ ക്രൂശിൽ കിടക്കുന്ന രംഗം, ഓ നമ്മുടെ കർത്താവ് ആ ക്രൂശിൽ ആ 3 മണിക്കൂർ അവരെ പരിഹസിക്കുന്ന നിന്ദിക്കുന്ന രംഗം കഴിഞ്ഞ് 3 മണിക്കൂർ അവനായി കുരിരുട്ടിലൂടെ കടന്നു പോകുന്ന രംഗം എല്ലാം കഴിഞ്ഞിട്ട് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവേ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തല ചായ്ച്ച് പ്രാണനെ വിടുന്ന രംഗം. നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരുക്കപ്പെട്ട ക്രൂശ്, ആ ക്രൂശ് നമ്മുടെ കർത്താവ് കിടന്ന ക്രൂശാണ്. ആ ക്രൂശിൽ നമുക്ക് ഈ ഭൂമിയിലെ അന്ത്യനാഴിക വരെയും പ്രശംസിക്കുവാനുള്ള വിഷയമാണ്. ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ ആ കർത്താവ് എന്നും നമ്മുടെ പ്രശംസാ വിഷയമാണ്. ഇന്ന് രാവിലെയും ക്രൂശിതനായ കർത്താവിനെ, ക്രൂശിതനെങ്കിലും മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന രാജാതിരാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ ദൈവത്തെ, ആരാധനാ പുരുഷനെ, നാം ഇനിയും കാണുവാൻ പോകുന്ന നമ്മുടെ പൊന്നു കർത്താവിനെ നമുക്ക് വീണ് നമസ്കരിക്കാം. അവന്റെ സന്നിധിയിൽ സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. ഒരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചതിനായിട്ട് സ്തോത്രം. പ്രിയ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. തേജോമയനായ ഞങ്ങളുടെ കർത്താവിന്റെ പൊന്മുഖം ഞങ്ങൾ കാണും. നിന്നെ നിത്യം വേർപെടാതെ ഞങ്ങൾ ആരാധിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ തുടരുമെന്നുള്ള ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് സ്തോത്രം. ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, അറുക്കപ്പെട്ട കുഞ്ഞാടേ, ശക്തിയും ധനവും ബലവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ അങ്ങ് യോഗ്യൻ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പ്രിയ ദൈവമേ, എളിയവരാകുന്ന ഞങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവ്വലഭനായ പ്രിയ പിതാവെ അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Amen.